യേശു ക്രിസ്തുവിന് സ്തുതിയായിരിക്കട്ടെ. ഏവരെയും ഈ ക്ലാസ്സിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ്. പ്ലസ് വൺ ക്ലാസ്സിലെ ഒന്നാമത്തെ അധ്യായത്തിൻ്റെ അഞ്ചാമത്തെ മൊഡ്യൂളിലേക്കാണ് നമ്മളിപ്പോൾ പ്രവേശിക്കുന്നത്. വളരെ ആഴമേറിയ കുറേയധികം അറിവുകളാണ് കഴിഞ്ഞ നാല് മൊഡ്യൂളുകളിലൂടെ നിങ്ങൾക്ക് ലഭിച്ചത്, പ്രത്യേകിച്ച് ഒന്നാമത്തെ അധ്യായത്തെക്കുറിച്ച് നിങ്ങൾക്ക് ലഭിച്ചത്. അധ്യായത്തിൻ്റെ പേര് ബൈബിൾ ജീവന്റെ വചനം എന്നതാണല്ലോ. ഇതുവരെ നിങ്ങൾ മനസ്സിലാക്കാനായിട്ട് ശ്രമിച്ചത് ബൈബിൾ സ്നേഹപിതാവിൻ്റെ കത്താണ്, ബൈബിളിൽ അടങ്ങിയിരിക്കുന്നത് രക്ഷാകര ചരിത്രമാണ്, രക്ഷാകര സന്ദേശമാണ്, ദൈവ മനുഷ്യ ഉടമ്പടിയുടെ ബന്ധമാണ് ബൈബിളിൽ നാം കാണുന്നത്. അതോടൊപ്പം തന്നെ ബൈബിൾ എന്ന വാക്കിൻ്റെ ഉറവിടം, ബൈബിൾ രൂപപ്പെട്ട വിവിധ പരിഭാഷകൾ, നമുക്കറിയാവുന്നതുപോലെ ഹീബ്രു സ്ക്രിപ്ചറിൽ നിന്നാണ്, ഹീബ്രു ബൈബിളിൽ പഴയ നിയമത്തിലെ ഭൂരിഭാഗം പുസ്തകങ്ങളും അടങ്ങിയിരിക്കുന്നത്. തനാക്കില് 24 പുസ്തകങ്ങൾ, അത് പിന്നീട് ഗ്രീക്കിലേക്ക് പരിഭാഷപ്പെടുത്തിയപ്പോൾ സപ്തതി ബൈബിൾ, അത് 24 ഗ്രന്ഥങ്ങൾ 39 പുസ്തകങ്ങളായി മാറി. പിൽക്കാലത്ത് 7 പുസ്തകങ്ങൾ കൂടി ഇതിനകത്ത് ചേർക്കപ്പെട്ടു. അങ്ങനെ 46 പുസ്തകങ്ങൾ പഴയ നിയമത്തിൽ രൂപം പ്രാപിച്ചു. എപ്രകാരമാണ്, എന്ത് റൂൾ ഉപയോഗിച്ചാണ് ഒരു പുസ്തകത്തെ ബൈബിളിന്റെ ഭാഗമാക്കി മാറ്റുന്നത്? അതാണ് കാനോനികത. ഇപ്പോ 73 പുസ്തകങ്ങളെയും ചില നിയമങ്ങൾ അനുസരിക്കുക, ആ നിയമങ്ങൾക്ക് വിധേയമാകുന്നത് കൊണ്ട് വിശുദ്ധ ഗ്രന്ഥത്തിന്റെ ഭാഗമായി മാറുന്നു. അതുകൊണ്ട് അവയെ നമ്മൾ കാനോനിക ഗ്രന്ഥങ്ങൾ എന്നാണ് പറയുന്നത്. ബൈബിളിൽ ഉൾപ്പെടാത്ത പുസ്തകങ്ങളെ കാനോനികമല്ലാത്ത, നോൺ കാനോനിക്കൽ ബുക്സ് എന്ന് നമ്മൾ പറയുന്നുണ്ട്. പീറ്ററിന്റെ സുവിശേഷം, തോമസ് ലിഹായുടെ സുവിശേഷം, മഗ്ദലന മറിയത്തിന്റെ സുവിശേഷം, ഇങ്ങനെയുള്ള നോൺ കാനോനിക്കൽ ബുക്സ് ഉണ്ട്. അപ്പൊ കാനോനികതയെ കുറിച്ച് നാം മനസ്സിലാക്കി. അതോടൊപ്പം തന്നെ ഇതിന്റെ ഹ്യൂമൻ ഓതർ, മനുഷ്യൻ ഇത് എഴുതിയ സമയത്ത് പരിശുദ്ധാത്മാവിന്റെ പ്രചോദനം ഇവർക്ക് ലഭിച്ചു. അങ്ങനെ നമ്മൾ ഇൻസ്പിറേഷനെ കുറിച്ച് മനസ്സിലാക്കി. ദൈവനിവേശിതം ഗ്രന്ഥങ്ങളെല്ലാം പരിശുദ്ധാത്മാവിനാൽ പ്രചോദിതരായി മനുഷ്യരെ എഴുതിയതാണെന്ന് നാം മനസ്സിലാക്കി. അതോടൊപ്പം തന്നെ ബൈബിളിന്റെ തെറ്റാവരത്തെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കി. അതിനകത്ത് സയന്റിഫിക് ആയിട്ടുള്ള ചില എറേഴ്സ് ഉണ്ടാകും, പകർത്തിയതിലുള്ള ചില എറേഴ്സ് തെറ്റുകൾ ഉണ്ടാകും. പക്ഷേ ഇതിന്റെ സന്ദേശത്തിൽ, അത് രക്ഷാകര സന്ദേശം എന്നതിൽ തെറ്റില്ല എന്നതാണ് യഥാർത്ഥത്തിൽ ഇന്നറൻസി അല്ലെങ്കിൽ തെറ്റാവരും എന്നൊക്കെ നാം മനസ്സിലാക്കി. നമ്മൾ കത്തോലിക്ക വിശ്വാസികളായതിനാൽ ഈ ബൈബിളുമായി ബന്ധപ്പെട്ട് ഈ ഒരു ചെറിയ ക്ലാസ്സിലൂടെ നിങ്ങളോട് പങ്കുവെക്കാനായിട്ട് ആഗ്രഹിക്കുന്നത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട 3 കാര്യങ്ങളാണ്. ഒന്നാമത്തേത്, ഈ 3 കാര്യങ്ങളും ഞാൻ നിങ്ങളോട് പങ്കുവെക്കുവാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം, ഇന്ന് ഒരുപാട് പേര് പെന്തക്കോസ്റ്റൽ ചർച്ചസിൻ്റെയോ അല്ലെങ്കിൽ കത്തോലിക്കരല്ലാത്ത ക്രൈസ്തവ സഭകളുടെ ചില ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാൻ സാധിക്കാതെ വരുന്നൊരു സാഹചര്യമുണ്ട്. അവരുടെ ഇൻഫ്ലുവൻസിൽ പെട്ട് പലരും ആ സഭകളിലേക്ക് പോകുന്ന ഒരു സാഹചര്യമുണ്ട്. ഇപ്പം ബൈബിളുമായി ബന്ധപ്പെട്ട് അവരുന്നയിക്കുന്ന, അവരെ പ്രതിരോധിക്കുവാനുള്ള 1-2 കാര്യങ്ങൾ, പ്രത്യേകിച്ച് 3 കാര്യങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഒന്നാമത്തേത്, കത്തോലിക്ക വിശ്വാസം അനുസരിച്ച് ദൈവിക വെളിപാട് നമുക്ക് ലഭിച്ചിരിക്കുന്നത് 2 കൈവഴികളിലൂടെയാണ്.
അത് നിങ്ങൾ ഈ പുസ്തകത്തിന്റെ തുടക്കത്തിൽ തന്നെ, ഈ പാഠത്തിന്റെ തുടക്കത്തിൽ തന്നെ നിങ്ങൾ അറിഞ്ഞു. ഒന്ന് ലിഖിത രൂപം, മറ്റൊന്ന് അലിഖിത രൂപം. ഇപ്പൊ ദൈവിക വെളിപാട് നമ്മൾക്ക് കൈവന്നിരിക്കുന്നത് എഴുതപ്പെട്ട രൂപത്തിലും എഴുതപ്പെടാത്ത രൂപത്തിലും. ഈ എഴുതപ്പെട്ട രൂപത്തെ നമ്മൾ വിശുദ്ധ ഗ്രന്ഥമെന്ന് പറയുന്നു, ഹോളി ബൈബിൾ. എഴുതപ്പെടാത്ത രൂപത്തെ നമ്മൾ പാരമ്പര്യം എന്ന് പറയുന്നു, ഹോളി ട്രഡിഷൻ. ട്രഡിഷൻ എന്ന് പറയുമ്പോൾ ടി ക്യാപിറ്റൽ ആണ്, ട്രഡിഷൻ. ബൈബിൾ ഭാഗികമായ ദൈവിക വെളിപാടാണ് ഉൾക്കൊള്ളുന്നത്, പാർഷ്യൽ റെവലേഷൻ ഓഫ് ഗോഡ്. കത്തോലിക്കരല്ലാത്ത ക്രൈസ്തവ വിശ്വാസികൾ ഈ രണ്ട് കൈവഴികളിലൂടെ, പാരമ്പര്യത്തിലൂടെയും ദൈവ വചനത്തിലൂടെയും അല്ലെങ്കിൽ ബൈബിളിലൂടെയും ദൈവിക വെളിപാട് നമുക്കുണ്ടായി എന്ന് വിശ്വസിക്കുന്നില്ല. അവരുടെ മോട്ടോ സോളാ സ്ക്രിപ്റ്റൂറ എന്നാണ്, ഓൺലി സ്ക്രിപ്ചർ. ദ റെവലേഷൻ ഹാസ് കം ടു അസ് ഓൺലി ത്രൂ സ്ക്രിപ്ചർ. അപ്പോ ഈ ഒരു ആർഗ്യുമെന്റിനെ നമ്മൾ എപ്രകാരമാണ് പ്രതിരോധിക്കുക? അതുകൊണ്ടാണ് അവർ പലപ്പോഴും നമ്മളുടെ ചില കാര്യങ്ങളെ അവർ ചോദ്യം ചെയ്യാനായിട്ട് വരുന്നത്. ഇപ്പൊ ഇവിടെ അറിഞ്ഞിരിക്കേണ്ടത്, ബൈബിളിൽ ഉൾപ്പെടാത്ത അല്ലെങ്കിൽ അലിഖിതമായി നിൽക്കുന്ന പാരമ്പര്യം ദൈവിക വെളിപാടിന്റെ ഭാഗമാണ് എന്ന് നമ്മളെ ബോധ്യപ്പെടുത്തി തരുന്നത് ദ ടീച്ചിങ് അതോറിറ്റി ഓഫ് ചർച്ച് ആണ്. സഭയുടെ ടീച്ചിങ് അതോറിറ്റിയാണ് നമ്മളെ അത് മനസ്സിലാക്കി തരുന്നത്. അതിനെ മജിസ്റ്റീരിയം എന്നാണ് പറയുന്നത്. ഇപ്പൊ മജിസ്റ്റീരിയം, സഭയുടെ ടീച്ചിങ് അതോറിറ്റി നമ്മളോട് പറയും ദൈവിക വെളിപാടിന്റെ ഭാഗമായ പാരമ്പര്യം എന്താണെന്ന്. പക്ഷെ പ്രൊട്ടസ്റ്റന്റ് സഭകൾ പറയുന്നത് സോളാ സ്ക്രിപ്റ്റൂറ എന്നതാണ്, സ്ക്രിപ്ചറിലൂടെ മാത്രം, ബൈബിളിലൂടെ മാത്രമാണ് ദൈവിക വെളിപാട് ലഭിച്ചിട്ടുള്ളൂ എന്നതാണ്. അപ്പൊ ഈ ഒരു ആർഗ്യുമെന്റിനെ നമുക്ക് എപ്രകാരമാണ് പ്രതിരോധിക്കാനായിട്ട് സാധിക്കുക? ഒരു പ്രശസ്ത ബൈബിൾ പണ്ഡിതനാണ് റെയ്മണ്ട് ഇ ബ്രൗൺ, അമേരിക്കക്കാരനാണ്, അദ്ദേഹം ധാരാളം പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഒരു ആർഗ്യുമെന്റ് ഇങ്ങനെയാണ്, ക്രിസ്ത്യാനിറ്റി വാസ് ബോൺ നോട്ട് ബൈ ഇറ്റ്സ് ബിലീഫ് ഇൻ എ ബുക്ക്. അതായത് ഒരു ബുക്കിൽ വിശ്വസിച്ചത് കൊണ്ട് അല്ല ക്രിസ്ത്യാനിറ്റി രൂപപ്പെട്ടത്, അല്ലെങ്കിൽ ഞാൻ ക്രൈസ്തവനായത് ഒരു ബുക്കിലുള്ള വിശ്വാസം കൊണ്ടല്ല, ഞാൻ വിശ്വാസത്തിലേക്ക് വന്നത് ഒരു വ്യക്തിയിലുള്ള വിശ്വാസം കൊണ്ടാണ്, അത് ക്രിസ്തുവാണ്, യേശുവാണ്. രണ്ടാമത്തെ ഒരു കാര്യം നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്, കത്തോലിക്ക ബൈബിളിൽ 73 പുസ്തകങ്ങൾ ഉണ്ടുവെന്ന് നമ്മൾ ക്ലാസിന്റെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട മുൻപെയുള്ള ക്ലാസ്സുകളിൽ നമ്മൾ മനസ്സിലാക്കി. പക്ഷേ കത്തോലിക്കേതര ബൈബിളിൽ 73 പുസ്തകങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കുകയില്ല. അതിൽ 7 പുസ്തകങ്ങൾ കുറവാണ്, നിങ്ങളത് പഠിച്ചു. 66 പുസ്തകങ്ങളാണ് കത്തോലിക്കേതര ബൈബിളിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. പഴയ നിയമത്തിൽ 39, പുതിയ നിയമത്തിൽ 27. പക്ഷെ പുതിയ നിയമത്തിലെ പുസ്തകങ്ങളെ കുറിച്ച് കത്തോലിക്കരും പ്രൊട്ടസ്റ്റന്റ് സഭാവിശ്വാസികളും തമ്മിൽ യാതൊരു തർക്കവുമില്ല. അതിന്റെ ഭാഷയുടെ ഒക്കെ തർക്കമായിരിക്കാം നിലനിൽക്കുന്നത്, പക്ഷെ പഴയ നിയമ പുസ്തകങ്ങളെ സംബന്ധിച്ചാണ് തർക്കമുള്ളത്. ഇപ്പൊ നമ്മളുടെ കത്തോലിക്ക ഗ്രന്ഥത്തിൽ 46 ഉണ്ടെങ്കിൽ പ്രൊട്ടസ്റ്റന്റ് സഭാവിശ്വാസികളുടെ പുസ്തകത്തിൽ 39 പുസ്തകങ്ങളാണ് ഉള്ളത്. അപ്പൊ അതിലില്ലാത്ത 7 പുസ്തകങ്ങൾ ഇതിനകം നിങ്ങൾക്കറിയാം. ഞാൻ ഒന്നുകൂടി ഓർമ്മിപ്പിക്കാം, തോബിത്ത്, യൂദിത്ത്, 1 മക്കബായർ, 2 മക്കബായർ, വിജ്ഞാനം, പ്രഭാഷകൻ, ബാറൂഖ്, അങ്ങനെ 7 പുസ്തകങ്ങൾ അതിലില്ല. എങ്ങനെയാണ് ഈ ഒരു ആർഗ്യുമെന്റിനെ നമ്മൾ പ്രതിരോധിക്കുന്നത്? അപ്പൊ അവർ പറയുന്നു, നിങ്ങൾ അധികമായി ചില പുസ്തകങ്ങൾ ഇതിനകത്ത് ചേർത്തിട്ടുണ്ട്. അപ്പോ ഈ 7 പുസ്തകങ്ങളും ഇപ്പൊ നിങ്ങൾക്ക് പുസ്തകത്തിന്റെ പരിഭാഷ
രൂപപ്പെട്ട രീതി ഞാൻ തുടക്കത്തിൽ അല്ലെങ്കിൽ ഈ ക്ലാസ്സുകളുടെ ആരംഭത്തിൽ നിങ്ങൾ മനസ്സിലാക്കിയതാണ്. ആദ്യം ഹീബ്രു ബൈബിൾ ഉണ്ടായി, അതിൽ 24 പുസ്തകം, പിന്നീട് അത് ഗ്രീക്കിലോട്ട് തർജ്ജിമ ചെയ്യപ്പെട്ടപ്പോൾ അതിൽ 39 പുസ്തകം. ഈ 39 പുസ്തകത്തെയുമാണ് പ്രൊട്ടസ്റ്റന്റ് സഭാവിശ്വാസികൾ ദൈവനിവേശിത ഗ്രന്ഥമായി ഉൾക്കൊള്ളുന്നതും. അതുകൊണ്ടാണ് ഈ 39 പുസ്തകങ്ങൾ മാത്രമാണ് അവർ പഴയ നിയമ ബൈബിളിൽ ഉൾപ്പെടുത്തുന്നത്. പിന്നെ എങ്ങനെയാണ് ഈ 7 പുസ്തകങ്ങൾ നമ്മളുടെ ബൈബിളിൽ കടന്നുകൂടിയത്? പിൽക്കാലത്ത് സഭയിൽ വിശ്വാസികളുടെ ഇടയിൽ ഉപയോഗിച്ചിരുന്ന 7 പുസ്തകങ്ങളാണ്. അത് ഗ്രീക്കിൽ എഴുതപ്പെട്ടവയാണ്. നിങ്ങൾക്കറിയാം ഈ 39 പുസ്തകങ്ങളും ഹീബ്രു മൂലഗ്രന്ഥത്തിൽ നിന്ന് വരുന്നതാണ്. അപ്പോ മറ്റ് 7 പുസ്തകങ്ങൾ ഗ്രീക്കിൽ പാരമ്പര്യമായി നിലനിന്നിരുന്നതാണ്. അപ്പൊ അവയെയും സപ്തതി ബൈബിളിൽ ഉൾപ്പെടുത്തി. അങ്ങനെയാണ് 46 പുസ്തകങ്ങൾ നമുക്ക് കൈവന്നത്. ത്രന്തോസ് സൂനകദോസിൽ വച്ചാണ് ഈ 46 പുസ്തകങ്ങളെ പിന്നീട് ജെറോം ലത്തീനിലേക്ക് പരിഭാഷപ്പെടുത്തിയപ്പോൾ അത് നമ്മുടെ ഔദ്യോഗിക ബൈബിൾ ആണെന്ന് അംഗീകരിക്കപ്പെട്ടത്. നമ്മളുടെ വിശുദ്ധ ഗ്രന്ഥത്തിൽ 46 പുസ്തകങ്ങൾ പഴയ നിയമത്തിൽ ഉണ്ടെങ്കിൽ നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യം, പുസ്തകം ബൈബിൾ വാങ്ങുമ്പോൾ മലയാളം പരിഭാഷയാണ് വാങ്ങുന്നതെങ്കിൽ തീർച്ചയായിട്ടും അത് POC മലയാളം ബൈബിൾ തന്നെ ആയിരിക്കണം. അത് കത്തോലിക്ക എഡിഷനാണ്. നിങ്ങളൊരു ഇംഗ്ലീഷ് ബൈബിൾ ആണ്, ഇപ്പോൾ ഒരുപാട് ഇംഗ്ലീഷ് മീഡിയത്തിൽ നിങ്ങൾ പഠിക്കുന്നത് കൊണ്ട് ഇംഗ്ലീഷ് ബൈബിൾ ആണ് നിങ്ങൾ വാങ്ങുന്നതെങ്കിൽ നിങ്ങൾ RSV റിവൈസ്ഡ് സ്റ്റാൻഡേർഡ് വേർഷൻ എന്ന കാത്തലിക് വേർഷൻ വാങ്ങുക. അതിന്റെ ഇപ്പോൾ ന്യൂ റിവൈസ്ഡ് സ്റ്റാൻഡേർഡ് വേർഷൻ വന്നിട്ടുണ്ട്, NRSV, അല്ലെങ്കിൽ NRSV കാത്തലിക് എഡിഷൻ വാങ്ങുക. നിങ്ങൾ ഏത് ഇംഗ്ലീഷ് ബൈബിൾ വാങ്ങിയാലും ശ്രദ്ധിക്കേണ്ടത് അതിൽ കാത്തലിക് വേർഷൻ എന്ന് എഴുതിയിട്ടുണ്ടോ എന്ന് ഉറപ്പുവരുത്തണം. ഇനി മൂന്നാമത്തെ ഒരു കാര്യം, കത്തോലിക്കരും കത്തോലിക്കരല്ലാത്ത ക്രൈസ്തവ വിശ്വാസികളും അംഗീകരിക്കുന്ന പഴയ നിയമ ഗ്രന്ഥത്തിൽ 2 പുസ്തകങ്ങളിൽ ചെറിയൊരു പ്രോബ്ലം അല്ലെങ്കിൽ തർക്കം നിലനിൽക്കുന്നുണ്ട്. ഒരു പുസ്തകം എസ്തറിന്റെ പുസ്തകമാണ്, മറ്റൊന്ന് ദാനിയലിന്റെ പുസ്തകമാണ്. എസ്തറിന്റെ പുസ്തകത്തിൽ ഹീബ്രു മൂലഭാഷയിൽ നിന്ന് വരുന്ന ഈ എസ്തറിന്റെ പുസ്തകത്തിൽ 10 അധ്യായങ്ങളേ ഉള്ളൂ. അപ്പോ പ്രൊട്ടസ്റ്റന്റ് ബൈബിൾ എടുക്കുകയാണെങ്കിൽ എസ്തറിന്റെ പുസ്തകത്തിൽ 10 അധ്യായങ്ങളേ ഉള്ളൂ. പക്ഷെ കത്തോലിക്ക ബൈബിൾ എടുക്കുകയാണെങ്കിൽ അതിനകത്ത് 16 അധ്യായങ്ങളുണ്ട്. അതുപോലെ തന്നെ ദാനിയലിന്റെ പുസ്തകം എടുക്കുകയാണെങ്കിൽ അതിനകത്ത് ഹീബ്രു മൂലഭാഷയിൽ നിന്ന് വരുന്നതിൽ 12 അധ്യായങ്ങളും, നമ്മളുടെ ഗ്രീക്ക് പരിഭാഷയിൽ ഉള്ള ദാനിയലിന്റെ പുസ്തകത്തിന് 14 അധ്യായങ്ങളുമുണ്ട്. ഇപ്പൊ നമുക്ക് സംഭവിച്ചിരിക്കുന്നത്, നമ്മളുടെ കത്തോലിക്ക ഗ്രന്ഥത്തിൽ പഴയ നിയമത്തിൽ എസ്തറിന്റെ പുസ്തകത്തിൽ നമുക്ക് 16 അധ്യായങ്ങൾ കാണും. കാരണം ഹീബ്രു മൂലഗ്രന്ഥത്തിൽ ഉള്ളതിനോടൊപ്പം ഗ്രീക്കിൽ ഉണ്ടായിരുന്ന ചില ഭാഗങ്ങളും കൂടി അതിനകത്ത് കൂട്ടിച്ചേർത്തതിനാലാണ് ഇതിൽ 16 അധ്യായങ്ങൾ വന്നത്. അതുപോലെ തന്നെ ദാനിയലിന്റെ പുസ്തകത്തിൽ 2 വേർഷൻസ് ഉണ്ട്. ഹീബ്രു വേർഷൻ അല്ല നമ്മൾ എടുത്തിരിക്കുന്നത് ഗ്രീക്ക് വേർഷനാണ്. അതുകൊണ്ടാണ് ഗ്രീക്ക് വേർഷനിൽ 14 അധ്യായങ്ങളുള്ളത്. അപ്പൊ ഇങ്ങനെയുള്ള ചില വ്യത്യാസങ്ങൾ നമ്മൾ ഉണ്ടുവെന്ന് മനസ്സിലാക്കുക. ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, പ്രൊട്ടസ്റ്റന്റുകാർ പറയുന്നത് പോലെ ദൈവിക വെളിപാട് നമുക്ക് ലഭിച്ചിരിക്കുന്നത് സ്ക്രിപ്ചറിലൂടെ മാത്രമല്ല, ബൈബിളിലൂടെ എഴുതപ്പെട്ട രൂപത്തിൽ മാത്രമല്ല, എഴുതപ്പെടാത്ത അലിഖിത രൂപത്തിലും കൂടിയാണ്. അപ്പോൾ ഈ ഒരു ഷെയറിംഗ് പങ്കുവെക്കല് ബൈബിളിനെ കൂടുതൽ ഉൾക്കൊള്ളുവാനും ബൈബിളിനെ കുറിച്ചുള്ള അറിവ് കൂടുതൽ നേടുവാനും നിങ്ങൾക്ക് സഹായകമായി എന്ന് വിശ്വസിക്കുന്നു. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കും.